ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ മുപ്പത്തിയൊൻപതാം പതിപ്പിന് തുടക്കം മഹാമാരി മഹാമാരികാലത്ത് കർശനമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചാണ് പുസ്തകോത്സവം സന്ദർശകരുടെ പ്രവേശനത്തിന് ഇത്തവണ നിയന്ത്രണമുണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് പ്രവേശനം അനുവദിക്കുന്നത് മലയാളത്തിൽ നിന്നടക്കം ആയിരത്തിലധികം പ്രസാധകരാണ് പുസ്തകോത്സവത്തിന്റെ ഈ പതിപ്പിൽ പങ്കെടുക്കുന്നത് മഹാമാരി കാലത്ത് യു എയിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുപരിപാടിക്കാണ് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമായിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ പൊലിമ ഒട്ടും ചോരാതെയാണ് ഇത്തവണത്തെ മഹാമാരി മൂലം ലോകത്തെമ്പാടുമുള്ള പ്രധാനപ്പെട്ട പുസ്തകോത്സവങ്ങൾ എല്ലാം റദ്ദാക്കപ്പെട്ടപ്പോഴാണ് ഷാർജയിൽ പുസ്തകമേളയ്ക്ക് തിരിതെളഞ്ഞിരിക്കുന്നത് ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തവണ പുസ്തകമേള സാധ്യമായതെന്ന് ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് കെ മോഹൻകുമാർ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ പോലും പിന്മാറിയ ഒരു 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 കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ പോലും കണ്ടത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഷാർജയിൽ ബുക്ക് ഫെയർ സംഘടിപ്പിക്കണം എന്ന് ഷാർജ ഭരണാധികാരി തീരുമാനിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബോൾഡായിട്ട് ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഏറ്റവും ലീഡർഷിപ്പ് കാണിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് അതിനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു തരത്തിലും പറ്റില്ല ആഴ്ചകൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് ബുക്ക് അതോറിറ്റി പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി പുസ്തകോത്സവം സജ്ജമാക്കിയിരിക്കുന്നത് പ്രവേശന കവാടം മുതൽ കർശനമായ കോവിഡ് പ്രോട്ടോകോൾ നടപ്പാക്കിയാണ് പുസ്തകോത്സവ നഗരി ക്രമീകരിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള സന്ദർശകർക്ക് പ്രവേശന കവാടത്തിൽ ക്യു കോഡ് സ്കാൻ ചെയ്താണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് പ്രതിദിനം പരമാവധി അയ്യായിരം പേർക്കാണ് പ്രവേശനാനുമതി നൽകുന്നത് സാമൂഹ്യ അകലം പാലിക്കുന്നതിനുള്ള അടയാളങ്ങൾ ഇടനാഴികളിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലായിടത്തും സാനിറ്റൈസറുകളും ലഭ്യമാണ് ഇത്തവണ വലിയ സാംസ്കാരിക പരിപാടികൾ പുസ്തകോത്സവത്തിൽ ഇല്ല ഉള്ള പരിപാടികൾ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഓർഗനൈസ് ചെയ്തിട്ടില്ല ഈ വർഷം കാരണം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഗാദറിങ് ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു ആക്ടിവിറ്റീസും ഓർഗനൈസ് ചെയ്തിട്ടില്ല ഒരു ഓതറും ഇവിടെ വരുന്നില്ല എല്ലാം വെർച്വൽ ആയിട്ടാണ് ഓൾമോസ്റ്റ് അറുപത് ഓതേഴ്സ്

വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്